പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉഷാറില്ലാട്ടോ. എന്താ വെച്ചാല് ഇന്നലെ രാത്രി ഒരു 7 മണി തൊട്ട് 8, 9, 10, 11, 12 മണി വരെ ഞാൻ ബൈക്ക് ഓടിച്ച്, അതായത് ഇന്നലെ രാത്രി എനിക്കൊരു വയനാട് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രിപ്പ് അല്ല, ചെങ്ങനെ മീറ്റ് ആക്കാൻ പോകുന്നുണ്ടായി. അങ്ങനെ അവിടുന്ന് രാത്രിക്ക് ഇറങ്ങി, കണ്ടിന്യൂ ആയിട്ട് എവിടെ നിർത്താണ്ട് 5 മണിക്കൂർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവിടെ ഒരു ഫോറസ്റ്റ് കിടക്കാനുണ്ടായിരുന്നു. അങ്ങനെ രാത്രിക്ക് തന്നെ പെട്ടെന്ന് കടന്ന് വീട്ട് പിടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വൈകിപ്പോയി, 12 മണിയായി. കണ്ണിലേക്കെല്ലാം കാറ്റടിച്ച് കണ്ണെല്ലാം മൊത്തം ചുവന്നൊരവസ്ഥയുണ്ടായി. അങ്ങനെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അമ്മ വിളിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിലാണ്, ഞാൻ വരാം, 12 മണിക്കുള്ളിൽ ഞാൻ വീട്ടിൽ എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ നിന്നിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മ എൻ്റെ കണ്ണ് കണ്ടിട്ട് പറയുന്ന ഊതി വെച്ചു. ഞാൻ ഊതി, അപ്പോൾ സംഭവിച്ചാൽ വെള്ളം അടിച്ച് നോക്കാൻ വേണ്ടി ഊതി. അത് എൻ്റെ കണ്ണ് നോക്കിയിട്ട് നേരെ നിന്നേന്ന് പറഞ്ഞു. ഞാൻ നേരെ നിന്ന്, അന്നത്തേക്ക് എനിക്കറിയില്ലല്ലോ കണ്ണ് ചുവന്ന കാര്യം എനിക്കറിയില്ലല്ലോ. സംഭവിച്ചാൽ കണ്ണ് കണ്ടിട്ട് നമ്മൾ വിചാരിച്ച് കഞ്ചാവാൻ്റെ അടിച്ചതെന്ന് വിചാരിച്ച് ഇതുവരെ ഞാൻ അങ്ങനെ കണ്ണ് ചോദിച്ചൊന്ന് വീട്ടിൽ വന്നില്ല. ഇപ്പോൾ കണ്ണിന് പ്രശ്നമുണ്ട് കേട്ടോ, അത് ഓവറായിട്ട് കാറ്റടിക്കുമ്പോണ്ടല്ലോ പൊടിയും. പിന്നെ ഈ നമ്മളെ കേരളത്തിലെ റോഡ് പണിയൊക്കെ നടക്കുമ്പം ബസ്സും ലോറിയും എല്ലാം പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സീനാണ് ആ വണ്ടികളെ പൊടി പറയുക നമ്മളെ കണ്ണിലേക്ക്. അപ്പോൾ വണ്ടിയിലെ ചില്ലങ്ങ് ഹെൽമെറ്റിൻ്റെ താത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ലൈറ്റ് അടിക്കുമ്പോൾ ഫുൾ ബ്ലറായിട്ടാണ് കാണുക. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ഏറ്റവും അടിപൊളി മാർഗ്ഗമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പൊത്താൻ നിന്നിട്ടൊന്നുമില്ല, കണ്ണാടിയും വെച്ചിട്ടില്ല. ഈ പച്ച കണ്ണിൽ തന്നെയാണ് ഞാൻ റൈഡ് ചെയ്തത്. അങ്ങനെ ഫുള്ള് കണ്ണ് ചോന്നു എൻ്റെ ചെങ്ങായി. പിന്നെ ഞാൻ രാവിലെ 4 മണിക്ക് ഈ പണ്ടാരക്കാലിനെ എണീപ്പിച്ചിട്ടോ. രാവിലെ 4 മണിക്ക് ഈ കാലവാടറാനെ എണീപ്പിച്ച്, അതായത് 12 മണി 2 മണിയായി ഞാൻ വീട്ടിൽ നിന്ന് കെടുക്കാൻ വേണ്ടി. കുളിച്ചെല്ലാം കഴിഞ്ഞ് 2 മണിക്കേർന്ന് വെറും 2 മണിക്കൂറാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയത്. 4 മണിക്ക് എണീച്ച് പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് രാവിലെ 9 മണിക്ക് ഉറങ്ങിയത്, ഇപ്പോൾ ഇതാ വൈകുന്നേരം 4 മണിക്കാണ് എണീച്ചത്. കഴിച്ചിട്ടൊന്നുമില്ല ഫുഡ്, വെറും വയറ്റാട്ടോ. വയറ്റിലൊന്നും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. ഇതാ ഇവൻ ഇപ്പോഴാണ് ഞാൻ ഫുഡ് കൊടുത്തത്. കിച്ചപ്പം മുഴു പട്ടിണിയാണ്. എനിക്ക് കിച്ചപ്പൻ ഇപ്പം മീൻ വാങ്ങാൻ പോകണോ? അയ്യോ, നമ്മളൊന്ന് തളർന്നു പോയി കഴിഞ്ഞാൽ ഇവന്മാരെ അവസ്ഥയുണ്ടല്ലോ, വല്ലാത്ത അവസ്ഥയാട്ടോ. ഒരു ഒന്നൊന്നര അവസ്ഥ. അപ്പോൾ ഗൈസ് നോക്കൂ, മെയിനായിട്ട് പറയില്ല, കാരണം എന്താ വെച്ചാണല്ലോ ഇന്ന് പ്രത്യേകിച്ച് കണ്ടൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഞാൻ വെറുതെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. പിന്നെ നമ്മളെ നാട് കണ്ടോ, നമ്മളെ വീട് കണ്ടോ, വീട് മുറ്റത്ത് ഫുള്ളൊരു വെളിച്ചം വന്നല്ലോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മരങ്ങളെല്ലാം മുറിച്ചു കേട്ടോ. അവിടെ ഫുള്ള് മരങ്ങളെല്ലാം മുറിച്ചു. അപ്പുറത്തെ വീട്ടിലത്തെ ആ ചേച്ചീൻ്റെ സ്ഥലമാട്ടോ. അപ്പോൾ അവർ ഫുള്ള് മരപ്പണിക്കാർ അവരെല്ലാം വന്ന് ഫുള്ള് മുറിച്ച്, അങ്ങനെ അവിടെ എന്തോ മരം റബ്ബർ നടന്ന എന്താ അറിയില്ല, എന്തോ കൃഷി ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ മരങ്ങളൊക്കെ മുറിച്ചിട്ട്. നോക്കൂ ഫുള്ള് മരം മുറിക്കുന്ന ഒച്ചയൊക്കെ അവിടെ കേൾക്കുന്നില്ലേ. പിന്നെ നമ്മുടെ കിച്ചപ്പന ഉള്ളിലുണ്ട്. അരെ നമ്മ രാവിലെ നമ്മളിത് രാവിലെ ഒരു രാവിലെയല്ല, നമ്മളിപ്പോൾ ഒരു 10 മണിക്കൂർ കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എണീക്കുമ്പോൾ ഒരു തളർച്ചയാണ്. ഇപ്പം എനിക്ക് ആ തളർച്ചയുണ്ട്. ഒരു എന്തോ ഒരു അവസ്ഥയാണ്. ഇന്നലെ അമ്മ വിചാരിച്ച പോലെ കഞ്ചാവ് അടിച്ച ഒരു ഫീലാണ്. പക്ഷെ പൂച്ചകൾക്ക് അങ്ങനത്തെ സീനില്ല കേട്ടോ. എടാ അവന്മാർക്ക് ഒരു പ്രശ്നമില്ല. നോക്കൂ ഞാൻ കാണിച്ചുതരാം. അവൻ അവിടെ കെടുക്കുന്നുണ്ട്, നമ്മുടെ കിച്ചപ്പൻ അവിടെ കെടുക്കുന്നുണ്ട്. അതാണ് അവർ ഫുൾ എനർജി, അത് അവരുടെ പ്രത്യേക ഒരു കഴിവാട്ടോ, ഒരു എക്സ്ട്രാ ടാലൻ്റ് എന്ന് പറയാം. ജന്മനാ കിട്ടിയ പൂച്ചകളെ കഴിവാൻ തോന്നുന്നു. ഞാനത് ഇന്നാ മനസ്സിലാക്കി. ഞാൻ രാവിലെ കെടുക്കുന്ന ആളേ അല്ല. ഇന്ന് ഞാൻ അത്രക്ക് തളർച്ചയായിട്ട് കിടന്നത് അവരവിടെ കണ്ടാ. അവൻ ഇപ്പം പുറത്തുകളങ്ങി കഴിഞ്ഞാണല്ലോ അവനൊരൊറ്റ ഓട്ടം ഓടും. അവനിപ്പോ ഏരിയ ഫുള്ള് ഓടി നടക്കേണ്ട ഒരു സ്റ്റാമിന ഉണ്ടോ? നമ്മളെല്ലാം അവസ്ഥ നോക്കിയ ഞാനും ചത്തിട്ടാ എൻ്റെ മോനെ. അപ്പൊ കഴിച്ച് നമ്മുടെ റാമൻ ഇന്ന് ചെറിയ രീതിയിൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിന്, ഞാൻ കാണിച്ചുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അവൻ ഫുഡ് വന്ന് ചാടി കഴിക്കും. നമുക്ക് ആ ശീലം അങ്ങ് മാറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാറ്റി എടുത്തു എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഞാൻ എടുത്തു കേട്ടാ. അവനോട് ഇനി ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കഴിക്കൂ. അത് ഇന്ന് മാത്രമേ കഴിക്കൂ എന്ന് എനിക്കറിയില്ല. ഇനി എപ്പോഴും ഇതുപോലെ കഴിക്കൂന്ന് എനിക്കറിയില്ല. ഉണ്ടപ്പക്രോയില്ലേ, ആള് വലുതായില്ലേ. പക്ഷേ ഞാൻ പുറത്തളക്കണില്ല കേട്ടോ. അതായത് രാത്രിയിൽ എൻ്റെ റൂമിൽ തന്നെ ഞാൻ കൂട്ടുക. കുറച്ചും കൂടി വലുതാവട്ടെ, ഒരു 4 മാസം പ്രായമായി കഴിഞ്ഞാൽ ഏകദേശം കുറച്ചൊരു അടി വരുന്നത് തടുക്കാനല്ല ഒരു ശേഷിയാവും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇളക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ സീനോ. ഈ പ്രായത്തിൽ ഇളക്കി കഴിഞ്ഞാൽ വല്ല ഉടുമ്പോ അല്ല വല്ല കണ്ടം പൂച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ തലയും എടുത്തിട്ട് അവർ പോവും. അപ്പോൾ കുറച്ചും കൂടി പവറായിട്ട് നമുക്ക് ഇവനെ കാവലായിട്ട് വെക്കാം കേട്ടോ വീട്ടിൽ. അല്ലേ അല്ലേ. പിന്നെ ലീച്ച് വാങ്ങണം കേട്ടോ, നാളെ ലീച്ച് വാങ്ങിയിട്ട് നാളെ ചെറിയ രീതിയിലുള്ള പരിപാടിയുണ്ട്, നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവന് ലീച്ച് വാങ്ങണം. ഇപ്പം ഏകദേശം ആള് അടിപൊളിയായി, കുറച്ച് കടിയൊക്കെ കുറച്ച് പവറായിട്ട് നോക്കൂ. വേദന എടുക്കാൻ തുടങ്ങി കടിയല്ല നല്ല രീതിയിൽ. അപ്പോൾ ആള് വലുതായി, എല്ലാ ദിവസവും വളരുന്ന ഒരു പ്രത്യേകതരം
നായിക്കുട്ടി ആയതുകൊണ്ട് പേടിയില്ല, എല്ലാ ദിവസവും വളരെ തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും വളരും. അല്ലാണോ അല്ലേ? ഗൈസ് നോക്കൂ, അപ്പം ഇതിൻ്റെ ഉള്ളിലേ അവൻ്റെ വിചാരം ഈ ഗ്ലാസ്സിൽ ഫുഡ് ഉണ്ടെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അവൻ ഇരിക്കുന്നുണ്ടോ? സിറ്റ്. അവൻ്റെ പടപ്പുണ്ടോ? അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവൻ എണീച്ചിട്ട് തുള്ളൂട്ടോ. സിറ്റ്. ആ ആ ശീലം നമുക്ക് മാറ്റണം. എന്താ വെച്ചാൽ നമ്മൾ പറയുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുന്ന രീതിയിൽ എത്തണം. നേരത്തെ ഞാൻ അത്രയും പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടാണ് കഴിച്ചേ, പക്ഷേ ഒറ്റ രീതിയിൽ തന്നെ അവനെ ശീലിപ്പിച്ചെടുക്കണം. പക്ഷേ ഇത് ചതി കേട്ടോ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പം അത് ഞാൻ അവനോട് ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ വേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡുണ്ട്. വേസ്റ്റ് അല്ല, നേരത്തെ കൊടുക്കുമ്പോൾ വീണ് പോയതാ. അതുകൊണ്ട് ഒരു സന്തോഷത്തിന് ഒരു കഷ്ണമെങ്കിലും ഉണ്ടല്ലോ. പൊടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് മെനങ്ങട്ട പരിപാടി കേട്ടോ. എപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ഹോക്കി ആവുക ആള്. പിന്നെ മരം മുടിക്കുന്ന ഒച്ച ഭയങ്കര സീനാട്ടോ ശരിക്കും. ഉബോ, അപ്പോൾ ഗൈസ് ഞാൻ നാളെ കാണാട്ടോ. അപ്പോഴൊക്കെ എല്ലാം ഹോക്കി ആവും. നാളെ ചെറിയ രീതിയിലുള്ള പരിപാടി ഉണ്ട്. അവനൊന്ന് ലീശു കൊടുത്തിട്ട് ഒന്ന് കെട്ടിച്ച് നടത്തണം, നമ്മളെ രീതിയിലേക്കൊന്ന് ആക്കണം. പിന്നെ നമ്മളെ വണ്ടിയിലൊന്ന് കയറ്റി ശീലിപ്പിക്കണം. വണ്ടിയിൽ ഫ്രണ്ടിലിരുത്തിച്ചൊന്ന് ശീലിപ്പിക്കണം. ഇപ്പം അത്യാവശ്യം ഇരിക്കേണ്ട ഒരു സൈസ് ആയിട്ടാള്. അപ്പം അതും ഒന്ന് ശീലിപ്പിക്കണം. അപ്പോൾ നാളെ വരാം, കൂടെ കിച്ചപ്പനും ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.